നമുക്ക് വളരെ ഈസി ആയിട്ട് ഇൻഡോറിൽ വളർത്താൻ പറ്റുന്ന പ്ലാന്റുകളാണ് റബ്ബർ പ്ലാന്റ്സ്. ഇപ്പോൾ റബ്ബർ പ്ലാന്റ്സിൽ തന്നെ ഒരുപാട് വെറൈറ്റികൾ വരുന്നുണ്ട്. ഇപ്പോൾ റബ്ബർ പ്ലാന്റ് നമുക്ക് എങ്ങനെ കെയർ ചെയ്യാമെന്നും അതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാമെന്നും ഒക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. ഞാൻ നിങ്ങളുടെ സ്വന്തം അശ്മി സുൽത്താന. എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മടി വിചാരിക്കരുത്. അതുപോലെ ഓൺലൈനായിട്ട് പ്ലാന്റ്സ് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ആവശ്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ്, ഓർക്കിഡ്സ്, അതുപോലെ ഫെർട്ടിലൈസേഴ്സിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നമ്മുടെ വാട്സപ്പ് സ്റ്റോറിൽ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് റബ്ബർ പ്ലാന്റ് എങ്ങനെ നമുക്ക് കെയർ ചെയ്യണം. വളരെ ഈസി ആയിട്ട് കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ റബ്ബർ പ്ലാന്റ്സ്. ഇപ്പോൾ ഈ റബ്ബർ പ്ലാന്റിന് ഈ ഒരു പേര് വരാൻ കാരണം ഇതിൻ്റെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതിനൊരു സൈസ് കറ റബ്ബർ പാൽ പോലെ തന്നെ ഒരു കറ വരും. അത് ചില മെറ്റീരിയൽസൊക്കെ ഉണ്ടാക്കാനായിട്ട് പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ അന്ന് വന്ന പേരാണ് ഈ റബ്ബർ പ്ലാന്റ് എന്നുള്ളത്. അപ്പം ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ഒരു കെയറും ഇല്ലാതെ തന്നെ നമുക്ക് ഇൻഡോറിലിരിക്കും. ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സാധാരണ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ഈ പ്ലാന്റിന് ആ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പോൾ അത്യാവശ്യം കെയർലെസ് ആയിട്ടൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നോക്കാൻ സമയമില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പറ്റിയ ഒരു പ്ലാന്റാണ്. പക്ഷേ എന്നാൽ ഇൻഡോറിൽ വളരെ നല്ല രീതിയിൽ എയർ പ്യൂരിഫൈ ചെയ്യാനും ഈ ഒരു പ്ലാന്റിന് കഴിവുണ്ട്. അപ്പോൾ നമ്മളുടെ നാസ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റുമാണ് നമ്മുടെ റബ്ബർ പ്ലാന്റ്. നമ്മൾ സാൻസവേരിയെ പറ്റി മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നാസ സജസ്റ്റ് ചെയ്ത ടോപ്പ് 10-ൽ വരുന്ന ഒരു പ്ലാന്റാണ്. ഈ പ്ലാന്റും അതുപോലെ തന്നെ വളരെ നല്ല ഒരു എയർ പ്യൂരിഫയറാണ്. നമ്മളുടെ വീട്ടിലുള്ളിലുള്ള ടോക്സിക് ആയിട്ടുള്ള കണ്ടൻറ്റിനെയൊക്കെ പിടിച്ച് എടുക്കാനും ഒക്കെ നമ്മൾ ഓക്സിജനൊക്കെ തരാനും ഒക്കെ നല്ല കഴിവുള്ള പ്ലാന്റാണ്. പക്ഷേ നമ്മൾ ഇൻഡോർ പുതിയ വീടുകൾ വയ്ക്കുന്നവർക്കാണെങ്കിൽ ഇൻഡോർ പ്ലാന്റ് വയ്ക്കാനായിട്ട് സെറ്റ് ചെയ്തായിരിക്കും ആ ഒരു പ്ലാൻ ചെയ്യുന്നത് തന്നെ. പക്ഷേ പണ്ട് നമ്മൾ വീടുകൾ വെച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ഒരു സൗകര്യം ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനത്തെ വീടുകളിൽ വളർത്തുമ്പം ഈ ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാകും. ആ ഒരു പ്രോബ്ലം കാരണമാണ് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് നശിച്ചു പോകുന്നത്. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഈ ഇൻഡോർ പ്ലാന്റ്സ് കംപ്ലൈൻറ്റ് വരത്തില്ല. അപ്പം എല്ലാവരും ഈ അകത്ത് കൊണ്ട് ഇരുട്ടത്ത് കൊണ്ട് വയ്ക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പ്ലാന്റിന് കംപ്ലൈൻറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഈ റബ്ബർ പ്ലാന്റ് ഏതാണ്ട് ഒരു 30 അടിയോളം വലിപ്പത്തിൽ വളരുന്ന ഒരു പ്ലാന്റാണ്. വെച്ചാൽ വലിയ മരമായിട്ട് വളരും. പക്ഷേ നമ്മൾ ഇൻഡോറിൽ വയ്ക്കുമ്പോൾ അത്രയും വളരത്തില്ല. ഷോർട്ടായിട്ട് നമ്മൾ അതിന് കൊടുക്കുന്ന ഒരു സൗകര്യം ഉണ്ടല്ലോ, ഇത്ര ഹൈറ്റ് വളർത്താം, ആ പോട്ട് അതിന് ഹൈറ്റ് ലൈറ്റ് കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് ഒരു 12 അടി 6 അടിക്കുള്ളിലായിട്ട് നിൽക്കും ഇതിന് ഹൈറ്റ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സാഹചര്യം അനുസരിച്ച് ഈ പ്ലാന്റ് എത്ര വേണമെങ്കിലും വലുതായിട്ട് വളരും. ഇപ്പോൾ ബുഷായിട്ട് വളർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള കെയർ കൊടുത്താൽ മതി. ഇപ്പം നമുക്ക് ഒറ്റ സ്റ്റെമ്മായിട്ട് ഹൈറ്റ് വളർത്തണമെങ്കിൽ അങ്ങനെയാവാം. അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ ഈ റബ്ബർ പ്ലാന്റിനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കൂടുതലും എല്ലാവരും ഈ ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ സ്റ്റെമ്മിങ്ങിന് ഹൈറ്റിൽ പോകുന്നതാണ് കൂടുതൽ പേര് ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഈ ഒരു ലീഫുകൾ ഭയങ്കര തിക്കായിട്ടുള്ള ലീഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡാമേജ് വരാത്തത്, അതുപോലെ ഒരേപോലെ തന്നെ ഈ ലീഫുകൾ ഇങ്ങനെ കവർ ചെയ്ത് പോകും. അപ്പോൾ നോർമലി പണ്ടൊക്കെ ഒരുപാട് സ്ഥലത്ത് ഈ ഔട്ട്ഡോറിൽ ഈ ഒരു ബർഗണ്ടി ഷെയ്ഡ് വരുന്ന ലീഫുണ്ടല്ലോ, അത് നോർമൽ ടൈപ്പ് ഒരുപാട് വീടുകളിലുണ്ട്. അപ്പോൾ അത് വലിയ മരമായിട്ട് നിൽപ്പുണ്ട്. അതിൽ തന്നെ വരുന്ന വെറൈറ്റീസാണിത്. അപ്പോൾ ഈ വെറൈറ്റികളും വലിയ മരമായിട്ട് നമ്മൾ ആ സാഹചര്യം കൊടുത്താൽ വലിയ മരമാവും. അപ്പോൾ എൻ്റെ ഈ ബാക്കിൽ ഇരിക്കുന്നത് നമ്മൾ വലിയ മരത്തിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് സ്റ്റെം വെച്ച് കിളിപ്പിച്ചാണ്. അപ്പോൾ ഇതിന് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റെം വെച്ച് കിളിപ്പിക്കാം, അതുപോലെ ലീഫിൻ്റെ ചെറിയ പോർഷന് കട്ട് ചെയ്തെടുത്ത് അതിന് കുറച്ച് രീതികളുണ്ട്. അപ്പം പ്രൊപ്പഗേഷൻ 3 മെത്തേഡ് ചെയ്യാം, സ്റ്റെം കട്ട് ചെയ്യാം, അതുപോലെ ലീഫിൻ്റെ കുറച്ച് പോർഷൻ സ്റ്റെം വെച്ചിട്ട് അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം, അത് വെള്ളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാം, അതുപോലെ എയർ ലെയറിങ് ചെയ്യാം. അപ്പം പല മെത്തേഡുണ്ട് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ രീതികൾ. അപ്പം ആ എല്ലാ രീതികളും സക്സസ്ഫുള്ളാണ്. ഞാൻ സ്റ്റെം കട്ട് ചെയ്ത് കൂടുതൽ വെക്കാറുണ്ട്. എയർ ലെയറിങ് ചെയ്യുന്നത് വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. അത് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. ഇപ്പം മെയിനായിട്ട് നമുക്ക് സൂര്യപ്രകാശം പറഞ്ഞല്ലോ, ഇത് ഒരു ഏതൊരു 50% ലൈറ്റ് വേണം. പിന്നെ നമുക്ക് വെള്ളം കൊടുക്കുന്നത് ആഴ്ചയിൽ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം മാത്രം വെള്ളം കൊടുത്താൽ മതി. അപ്പോൾ ഇതിന് പോട്ടി മിക്സ് ഒന്ന് ഡ്രൈ ആയി പോയി എന്ന് വെച്ചിട്ട് പ്ലാന്റ് കേടായി പോകത്തില്ല. ജസ്റ്റ് ഈ ഇലയിൽ ഇങ്ങനെ തൊടുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യും. ആ ഒരു പോട്ടി മിക്സ് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ചകിരിച്ചോറ്, ചാണകപ്പൊടി അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ്, വേപ്പും പിണ്ണാക്ക്, അതുപോലെ
നമ്മൾ സാധാരണ സോയിൽ ഇത്രയും സാധനങ്ങൾ മാത്രം മതി ഇതിൻ്റെ പോട്ടി മിക്സ് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ചകിരിച്ചോറ് കുറച്ച് ചേർക്കണം. അപ്പോൾ ഇൻഡോറിൽ വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ കല്ലിച്ചു പോകും പ്ലാന്റിൻ്റെ പോട്ടി മിക്സ്. ഇതാണ് പോട്ടി മിക്സ് ശ്രദ്ധി. ഇതിന് ഏകദേശം ഒരു 10 വെറൈറ്റിയിൽ മേളിലുണ്ട്. ഈ റബ്ബർ പ്ലാന്റ്സിൽ വരുന്ന ലീഫിൽ വെരിഗേഷൻ വരുന്നത്, അതുപോലെ പ്ലെയിൻ ടൈപ്പ് വരുന്നത്, അതായത് 10 മുകളിലുള്ള വെറൈറ്റികളുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 5 ടൈപ്പാണ് ഉള്ളത്. അപ്പം ഇതിനകത്ത് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് വെരിഗേഷൻ വരുമ്പോഴാണ്. അതുപോലെ ബർഗണ്ടി ഷെയ്ഡ് നമ്മൾ എപ്പോഴും ലീഫ് ഇങ്ങനെ തുടച്ച് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഗ്ലേസിങ് ആണ് സംഭവം. നമ്മൾ ഇൻഡോറിൽ വെച്ചിട്ട് ലൈറ്റൊക്കെ ഇടുമ്പോൾ അതിന് ലീഫ് ഇങ്ങനെ തിളങ്ങുന്ന കാണാം. നമുക്ക് ഈ നീം ഓയിൽ ഒഴിച്ചിട്ടുള്ള വെള്ളത്തിൽ നമുക്ക് ഇലകൾ തുടയ്ക്കാന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷനും വരത്തില്ല, നല്ല ഗ്ലേസിങ് ആയിരിക്കും. ഈ ഇല ഉണ്ടോ, ഈ ഇലയിൽ ഇങ്ങനെ ചെറിയ സ്പോട്ട് സ്പോട്ട് പോലെ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുന്നതിന് സാഫൊക്കെ കൊടുക്കുമ്പോൾ പൗഡർ പോലെ പറ്റി പറ്റിയിരിക്കും. അപ്പോൾ അത് തുടച്ച് കളഞ്ഞില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവത്തില്ല പ്ലാനിന്. അപ്പം നീം ഓയിൽ ഒഴിച്ച വെള്ളമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു ഫംഗിസൈഡും ആയി, അതുപോലെ നല്ലൊരു ഗ്ലേസിങ്ങിന് ഒരു ഓയിലി ഒരു എഫക്റ്റ് കിട്ടുകയും ചെയ്യും. നമ്മളെ കയ്യിൽ ഇരിക്കുന്ന ഈ പ്ലാന്റുകളെല്ലാം ഒന്ന് തുടച്ചെടുക്കുക, കാരണം എല്ലാം ഇങ്ങനെ ഭയങ്കര പൊടിയൊക്കെ അടിച്ചിരിക്കുക. ഈ പ്ലാന്റ് ഇങ്ങനെ സ്പോട്ട് സ്പോട്ട് പോലെ കാണുന്നുണ്ട്. ഇതൊക്കെ ഈ ഒരു വേരിയേഷൻ്റെ ഒരു ഡിസൈനിൽ വരുന്ന ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഇലകൾക്കും അങ്ങനെ ചില വെറൈറ്റികളിൽ വരാറുണ്ട്. അതുപോലെ ഈ വേരിഗേഷൻ വരുന്നതിൽ ഒരു ഗ്രീൻ പിങ്ക് വേരിഗേഷൻ വരുന്നതുണ്ട്. ഇത് ഗ്രീൻ പിങ്കിൽ വരുന്ന വേരിഗേഷനാണ്. അതിൽ ഈ സൈഡായിട്ട് ഇങ്ങനെ പിങ്ക് കളറിൽ പോവും. അതിൻ്റെ തണ്ടിനും ഒരു ചെറിയ പിങ്ക് ഷെയ്ഡുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ തന്നെ വൈറ്റ് വരുന്നുണ്ട്. പിങ്കിന് പകരം വൈറ്റ് വരും, ഗ്രീൻ വൈറ്റ്, നല്ല ഇതേ സെയിം തന്നെ. അത് വളരെ മനോഹരമാണ് കേട്ടോ. അതിൻ്റെ തന്നെ പുതിയ ഇലകൾക്ക് ചെറിയൊരു പിങ്ക് ഷെയ്ഡ് കാണാറുണ്ട്. പിന്നെ വരുന്നത് ഡാർക്ക് ഗ്രീനും ഒരു എന്താ ഒരു ഗ്രീൻ ആപ്പിൾ ഷെയ്ഡും മിക്സ് ചെയ്ത് വരുന്ന ടൈപ്പാണിത്. ഈ ഫ്രണ്ടിലിരിക്കുന്ന വലിയ പ്ലാന്റ് ഇത് ചെറിയ പ്ലാന്റാണ് കേട്ടോ. അപ്പം ഇതും ഒരു ടൈപ്പ് ഓഫ് വെരിഗേഷനാണ്. പിന്നെ വരുന്നത് ഇതിൽ നിന്ന് ഷെയ്പ്പിൽ ചെറിയ വ്യത്യാസം വരുന്നത് ഈ പ്ലാന്റാണ് കേട്ടോ. ഈ പ്ലാന്റിൻ്റെ ലീഫിൽ ചെറിയൊരു ഷെയ്പ്പ് വ്യത്യാസമുണ്ട്. അതിൻ്റെ വേരിഗേഷനിലും ചെറിയൊരു ആ ഒരു ലൈൻസൊക്കെ പോകുന്നതിൽ ഒത്തിരി മാറ്റം വരുന്ന ഒരു റബ്ബർ പ്ലാന്റാണിത്. പിന്നെ നമ്മുടെ നോർമൽ ബർഗണ്ടി ഷെയ്ഡ് വരും, ബ്ലാക്ക് ഷെയ്ഡ് പോലെ വരുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ഒരേ രീതിയിൽ വലിയ പ്ലാന്റായിട്ട് വളർത്തിയെടുക്കാം. ഈ പിങ്ക് ഷെയ്ഡിൻ്റെ വലിയ പ്ലാന്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇനി ഇതിന് ഫെർട്ടിലൈസർ കൊടുക്കുന്നതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതിൻ്റെ ഈ വരുന്ന ലീഫുകൾ പുതിയ ലീഫുകളുടെ നാമ്പുകളാണ് ഈ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ചെറിയ ലീഫ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്തായിരിക്കും നിൽക്കുന്നത്. ഓരോ ലീഫ് കഴിയുമ്പോൾ അടുത്തത് വരും. അപ്പോൾ ഫെർട്ടിലൈസർ നമ്മൾ കറക്റ്റ് കൊടുത്താൽ ആ വരുന്ന ലീഫുകൾ വളരെ വലിയ ലീഫായിട്ട് വരും. നമ്മളിപ്പോൾ നോക്കാതിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ ആ ലീഫ് വളരെ മുരടിച്ചതുപോലെ ആയിപ്പോവും. ഇൻ കേസ് നമ്മൾ ഫെർട്ടിലൈസർ കൊടുത്തില്ലെങ്കിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഈ ലീഫുകൾ മുരടിച്ച് പോകത്തില്ല. ലൈറ്റ് കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഈ ലീഫുകളുടെ ആ മുരടിപ്പ് കാണാം, വളരെ സ്ട്രെസ്സായിട്ട് പ്ലാന്റ് നിൽക്കും. ആ പ്ലാന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിനെന്താണ് പ്രോബ്ലം എന്നുള്ളത്. അപ്പം അതുപോലെ ഒരു മാസത്തിലും ആണ് ഒരു ഫംഗിസൈഡ് കൊടുത്താൽ മതി, അത് വലിയ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരുന്ന പ്ലാന്റൊന്നും അല്ല ഇത്. ഇൻ കേസ് കാണുവാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലൈറ്റ് ഒന്ന് കറക്റ്റ് ചെയ്താൽ തന്നെ ഫെർട്ടിലൈസർ കൊടുത്തില്ലെങ്കിലും ലീഫിന് നല്ല വലിപ്പം വരും. ഇപ്പം ഇങ്ങനെ നിൽക്കുന്ന കണ്ടീഷനിൽ നമ്മൾ ഫെർട്ടിലൈസർ ഈ ആഴ്ച കൊടുക്കുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫെർട്ടിലൈസർ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലതെന്ന് പറയുന്നത് NPK പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പത്. അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ജൈവവളം കലക്കിയിട്ട് വേപ്പും പിണ്ണാക്കും മിശ്രിതങ്ങളൊക്കെ ഉണ്ടാക്കത്തില്ലേ. അപ്പോൾ അത് ഏതെങ്കിലും നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഓർക്കിഡിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അത് തന്നെ നമുക്ക് ഇതിലൊക്കെ കൊടുക്കാം. ഫ്ലവറിങ്ങിനുള്ളത് കൊടുക്കണ്ട, ഗ്രോത്തിനുള്ള ഏത് ഫെർട്ടിലൈസർ വേണമെങ്കിലും നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റും. അപ്പം അത് നമ്മൾ കുറച്ച് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താലും മതി. കെമിക്കൽ തന്നെ കൊടുക്കണമെന്നില്ല. അപ്പോൾ അകത്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസർ തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അകത്ത് ഈ കണ്ണീച്ച പോലെയും അതുപോലെ ഭയങ്കര സ്മെല്ലും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിട്ട് കൊടുക്കും. അതല്ലെന്നുണ്ടെങ്കിൽ DAP ഇട്ട് കൊടുക്കും. നമ്മൾ DAP നേരത്തെ അഗ്ലോണിമയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കാർഡിലും കൊടുക്കുന്നുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ DAP കൊടുത്താലും ഇതിൻ്റെ ലീഫുകൾക്ക് നല്ല ഷൈനിങ്ങും വലിപ്പവും വരും. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഫെർട്ടിലൈസർ കൊടുക്കാം. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള ഫെർട്ടിലൈസറുകളുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് പറയേണ്ട കാര്യമില്ല, അറിയാമായിരിക്കും. പ്ലാന്റ്സ് വളർത്തുന്നവർക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്.
അപ്പോൾ ഇത് ഏതെങ്കിലും കോമൺ ആയിട്ട് കൊടുക്കുന്ന ഏതെങ്കിലും ഒന്ന് ഇതിൽ കൊടുത്താൽ മതി. അത് നമുക്കൊരു 15 ദിവസം അല്ലെങ്കിൽ 7 ദിവസം കൂടുമ്പോൾ കൊടുക്കാം, അല്ലെങ്കിൽ മാസത്തിലൊന്നായാലും പ്രശ്നമൊന്നുമില്ല. നമ്മളുടെ ഒരു സമയം അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം ഇതാണ് ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ നീം ഓയിൽ വെച്ചിട്ട് നമുക്കതിൻ്റെ ലീഫുകളെ തുടയ്ക്കാൻ പറ്റും. ഒന്നെങ്കിൽ നീം ഓയിൽ വെച്ച് തുടയ്ക്കുക, അതല്ലെങ്കിൽ ഹൈഡ്രോജൻ പെറോക്സൈഡിൽ ചെറിയ സൊല്യൂഷൻ ഉണ്ടാക്കി അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ആ വെള്ളം മുക്കിയിട്ട് നമുക്ക് ലീഫുകൾ നന്നായിട്ട് തുടച്ചു കൊടുക്കാം. അപ്പോൾ ലീഫിൽ നല്ലൊരു പുതുമ നിൽക്കും, ഒരു ഗ്ലേസിങ്ങും അതുപോലെ ലീഫിൻ്റെ ആ പൊടിയൊക്കെ പോകാനും നല്ലതാണ് കേട്ടോ. അപ്പം ഇത്രയാണ് ഫെർട്ടിലൈസിങ്ങും ആ ലീഫിൻ്റെ കെയറിങ്ങിലും ശ്രദ്ധിക്കേണ്ടത്. ഇതിപ്പം കറക്റ്റ് ഇങ്ങനെ ചെയ്ത് പോയില്ലെങ്കിൽ പ്രശ്നമൊന്നും വരത്തില്ല, പ്ലാന്റ് അങ്ങനെ തന്നെ നിന്ന് വളർന്നോളും. ഇപ്പം നമുക്കിതിനകത്ത് നിന്ന് ഒരു പ്ലാന്റ് എടുത്തിട്ട് നമുക്ക് വേറൊരു പോട്ടിലോട്ട് മാറ്റാം. ഇതിൻ്റെ ഈ ബാക്കിൽ ഇരിക്കുന്ന പ്ലാന്റ് ഉണ്ടല്ലോ, ഇത് ഏകദേശം നല്ല വലിപ്പം വന്നിട്ടുള്ള പ്ലാന്റ്, ഇതിനെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം വെയിലത്തിരുന്ന പ്ലാന്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ലീഫിന് ഒരു ഡാർക്ക് ഷെയ്ഡില്ല, ലൈറ്റ് ഷെയ്ഡിലാണ് നിൽക്കുന്നത്. ഭയങ്കര വെയിലത്തിരുന്ന പ്ലാന്റാണ് ഇത്, അതുകൊണ്ടാണ് ഷെയ്ഡിലൊരു ചെറിയ ഡിഫറൻസ് കാണുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്നതനുസരിച്ച്, അതായത് ഈ പ്ലാന്റ് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് വെയിലത്ത് കൊണ്ടുവച്ചാൽ പണിയിട്ടും എപ്പം പൊള്ളിയെന്ന് വെച്ചാൽ മതി. പക്ഷേ നമ്മൾ പതുക്കെ പതുക്കെ ട്രെയിൻ ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെയിലത്തിരിക്കും. ഈ പിങ്ക് ഷെയ്ഡ് കുറച്ച് ലൈറ്റിൽ, അതായത് അത്യാവശ്യം വെയിൽ അടിക്കുന്ന, അതായത് ഒരു 1.5 ആ ടൈമിലൊക്കെ വെയിലടിക്കുന്ന സ്ഥലത്ത് ഞാൻ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ലീഫ് സെറ്റായിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പം നമ്മൾ പെട്ടെന്നൊരു ദിവസം ഇത് വെയിലത്തോട്ട് കൊണ്ട് വെക്കരുത്. അപ്പോൾ ഈ പ്ലാൻ ഒരിക്കൽ ഞാൻ അങ്ങനെ പെട്ടെന്ന് വെയിലത്തോട്ട് കൊണ്ട് വെച്ചായിരുന്നു. അപ്പോൾ അന്ന് അപ്പോഴത്തേക്ക് ഇത് കുറച്ച് മഞ്ഞ കളർ പോലെയൊക്കെ വന്നു, എങ്കിലും കുഴപ്പമില്ല, ഇപ്പം അത് ശരിയായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വലിയ പ്ലാനിനെ നമുക്ക് വലിയ പോട്ടിലോട്ട് മാറ്റാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതിപ്പം മറിഞ്ഞ് വീഴുന്ന ഒരു കണ്ടീഷനാണ്, ചെറിയ പോട്ടിലിരിക്കുക. ഇതിന് ഏരിയൽ റൂട്ട്സ് ഇങ്ങനെ വരും. അപ്പോൾ ഏരിയൽ റൂട്ടുകൾ അതിങ്ങനെ സൈഡിലുള്ള പോട്ടിലോട്ടൊക്കെ പോയി പിടിച്ചു പോകും. ഈ പേരാലിൻ്റെയൊക്കെ പോലെ വരത്തില്ല, അതുപോലെ ഇങ്ങനെ റൂട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഉച്ചിരിയോടെ വലിയ പോട്ടോട്ട് നമുക്ക് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം, നല്ലൊരു സെറാമിക് പോട്ടിലോ അല്ലെങ്കിൽ പെബിൾസൊക്കെ ഇട്ട് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാവേ. പോട്ട് ചെയ്യാൻ പോകുന്ന പ്ലാന്റിൻ്റെ റൂട്ടുകളുണ്ടോ, ഈ ഏരിയൽ റൂട്ട്സ് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ നിന്നും വരും, അതുപോലെ താഴെ ഇത് കണ്ടോ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നേക്കും. അപ്പോൾ ഇനിയിപ്പോൾ ചട്ടി പൊട്ടിച്ചിട്ട് മാത്രമേ നമുക്ക് ഇതിനെ ഇളക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ, ഈ ഒരു ഭാഗം കട്ട് ചെയ്യേണ്ടി വരും. ഇത്രയും കട്ടിക്കാണ് ഈ റൂട്ട് വന്നിരിക്കുന്നത്. ഇതുപോലെ ഇനി മുകളിൽ നിന്നൊക്കെ റൂട്ട് വരും. അപ്പം അതനുസരിച്ചുള്ള ചട്ടികളിൽ നമുക്ക് പോട്ട് മാറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് ഇതിൽ നിന്ന് കുറച്ചുകൂടെ വലിപ്പമുള്ളൊരു പോട്ടിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. ഈ പ്ലാന്റ് വെയിലത്ത് കൊണ്ടിട്ടത് കാരണമാണ് ഇതിന് താഴോട്ടുള്ള ലീഫുകളെല്ലാം പൊള്ളിയിട്ട് പോയതാണ്. പിന്നെ ഇത് വെയിലത്തിരുന്നത് അഡ്ജസ്റ്റായി പ്ലാന്റ്. ഇത് ആ ഒരു വെയിലത്ത് വെച്ചപ്പോൾ ഉണ്ടായൊരു ഡിഫക്റ്റാണ്, ഇങ്ങനെ സ്പോട്ട് സ്പോട്ട് പോലെ കാണുന്നത്. പിന്നീട് വന്ന ഇലകൾ അതുമായിട്ട് അഡ്ജസ്റ്റായി. അപ്പോൾ നമുക്ക് ഈ പോട്ട് ഇളക്കുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി കൊടുക്കാം, അതാകുമ്പോൾ ഇളക്കി എടുക്കാൻ എളുപ്പമായിരിക്കും. നമ്മളെ ഒഴിച്ച് ഫുള്ള് വെള്ളം അലിഞ്ഞു പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വീഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് സൈഡൊന്ന് അനക്കി കൊടുക്കാം. എങ്കിലും ഇത് ഭയങ്കര കട്ടിയായിട്ടിരിക്കുന്നുണ്ട്, റൂട്ടെല്ലാം കൂടെ ജാമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഇളക്കിയെടുക്കാം. അതെയോ, ഈ ഒരു ഭാഗം ഫുള്ള് പൊട്ടിച്ചിട്ടുണ്ട്, അല്ലാതെ ഇത് ഇളകി വരത്തില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഊരിയെടുക്കാം. ഈ റൂട്ട് നമുക്ക് കട്ടാവാതെ തന്നെ എടുക്കാം, അപ്പം നന്നായിട്ട് വളരാനും ഒക്കെ നന്നായിരിക്കേ. ഓക്കെ, ഇനി നമുക്കിതിനെ ഇത്രയും വലിയൊരു ചട്ടിയിലോട്ട് മാറ്റി വയ്ക്കാവേ. അപ്പോൾ ഈ റൂട്ടുകൾ ഞാൻ ഈ ചട്ടിക്ക് അകത്തോട്ടാക്കുവാണേ, അതല്ലെന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ് ഫുള്ള് മറിഞ്ഞു വീഴുവേ. ഇത്തിരിയുടെ വലിയ പോട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ അത്രയും വലിയ പോട്ടില്ല, ഇതിൻ്റെ ആവശ്യമുള്ളതെന്ന് തോന്നുന്നു. ഇപ്പം ഒത്തിരി വലിയ പൊട്ടി വെച്ചാൽ ഇങ്ങനെ മരം പോലെ അങ്ങായിപ്പോവും. അപ്പോൾ എനിക്കിത് സിറ്റ് ഔട്ടിലൊക്കെ വയ്ക്കാനാണ്, അപ്പോൾ അത്രയും ഒരു സൈസ് മതി. ഇനി നമുക്ക് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോട്ടി മിക്സ് ഉണ്ടല്ലോ, അത് നേരത്തെ നമ്മൾ റെഡി ആക്കി വെച്ചിരുന്നതാണ് ഇത്. ഇത് നമുക്ക് കുറേശ്ശെ ആയിട്ട് പ്ലാന്റിൽ ഒന്ന് ഫിറ്റ് ആക്കി കൊടുക്കാം ഇട്ട്.
ഇതിലിപ്പോൾ ഞാൻ കുറച്ച് പെർലൈറ്റ് നേരത്തെ ചേർത്ത് വെച്ച് മിക്സായി കേട്ടോ. അപ്പോൾ പെർലൈറ്റ് ഒന്നും ഇതിന് ആവശ്യമൊന്നും ഇല്ല. പിന്നെ ഞാൻ അത് കിടന്നുകൊണ്ട് കിട്ടുന്നേ ഉള്ളു കേട്ടോ. ഇത് സാധാരണ മണ്ണിലും വെക്കാം കേട്ടോ. പക്ഷെ നമ്മൾ ഇൻഡോറിൽ വെക്കുമ്പോൾ ചകിരിച്ചോറ് പക്ഷെ നല്ലോണം ഉള്ളതാണ് എപ്പോഴും നല്ലത്. ഈ പ്ലാന്റ് ഫുള്ള് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ പോട്ടിനെ വലിയൊരു ഒരു മോഡലായിട്ടുള്ള നല്ലൊരു പോട്ടിലോട്ട് ഇറക്കി വെക്കാം. അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് പോട്ട് വെച്ചത്. ഇനി വേണമെങ്കിൽ വൈറ്റ് പോട്ടിലോട്ടൊക്കെ വെക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടി വിചാരിക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.